ഇന്ധന സെസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ സത്യഗ്രഹ സമരം തുടങ്ങി. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, സി ആർ മഹേഷ്, നജീബ് കാന്തപുര എന്നിവരാണ് സഭാ കവാടത്തിൽ സത്യഗ്രഹം തുടങ്ങിയത്. പ്രതിപക്ഷത്തിന്റെ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബജറ്റ് ചർച്ച തുടങ്ങും മുമ്പ് സഭാതലത്തിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ജനങ്ങൾക്ക് മുകളിൽ ഇടിത്തി പോലെ പെയ്തിറങ്ങുകയായിരുന്നു നികുതി നിർദ്ദേശങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നികുതിയെ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകി. ശമ്പളവും പെൻഷനും മുടക്കാനാവില്ല എന്നും ധനമന്ത്രി പറഞ്ഞു. ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസിനെന്നും കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളുടെ നിയന്ത്രിത വേട്ടയാടൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ വരാത്ത തരത്തിലുള്ള ഏറ്റവും മോശമായ ഒരു ബജറ്റാണ് കഴിഞ്ഞ ദിവസം ധനകാര്യമന്ത്രി സാധാരണ മഹാമാരി കൊണ്ടും മഹാപ്രളയം കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും തകർന്നിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മീതെ ഇടുത്തി പോലെ പെയ്തിറങ്ങിയിരിക്കുന്ന മറ്റൊരു മഹാദുരന്തമായി ഈ ബജറ്റ് മാറിയാണ്.